അവശ്യ മരുന്നുകൾ, ജീവൻ രക്ഷാ മരുന്നുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഹൈവേ പോലീസിന് ചുമതലപ്പെടുത്തിയെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. അതിൻ്റെ ചുമതല ദക്ഷിണ മേഖല ഐ ജി ഹർഷിത അട്ടല്ലൂരിക്കാണ്. ഹർഷിത അട്ടല്ലൂരി നേരിട്ട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹർഷിത അട്ടല്ലൂരി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു പ്രധാന സംശയം, ഒരാൾക്ക് വളരെ അത്യാവശ്യമായ ഒരു മരുന്ന് വേണമെങ്കിൽ അതിനുവേണ്ടി പുറത്തിറങ്ങാതിരിക്കുക, പോലീസ് ആ സേവനം നൽകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കുന്നത്. എന്താണ് അതിനുള്ള ക്രമീകരണം? ഇത് ബേസിക്കലി നമ്മൾ കഴിഞ്ഞ വർഷവും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഹൈവേ പെട്രോൾസും പോലീസ് വാഹനങ്ങളുടെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനത്തെ ഒരു ലൈഫ് സേവിംഗ് ഡ്രഗിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് പിന്നെ അവിടെ അടുത്തുള്ള ഷോപ്സിൽ അത് അവൈലബിൾ അല്ലെങ്കിൽ ഇത് 112 വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈവേ പെട്രോൾസ് ആൻഡ് ഫയർ സർവീസസ് ഓൾസോ, അവരുടെ ഹെൽപ്പിന് കൊണ്ട് ഞങ്ങൾ ഇത് എത്തിക്കും. അതിന്റെ ഒരു കവറേജ് ഹൈവേ പോലീസ് എന്ന് പറയുമ്പോൾ റൂറലിലേക്കൊക്കെ എത്താൻ പറ്റുമോ? സോറി, ബ്രേക്ക് ആയി പോയതാണ് വോയിസ്. അല്ല, ഈ ഹൈവേ പോലീസ് ചെയ്യാൻ ഫയർഫോഴ്സുമായി ചേർന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു കവറേജ് എല്ലാ റൂറൽ ഏരിയയിലും അടക്കം എത്താൻ കഴിയുമോ? എത്താൻ കഴിയും, കാരണം നമുക്ക് പോലീസ് സ്റ്റേഷൻ മൊബൈൽസ് ഉണ്ട്, ബൈക്ക് പെട്രോൾസ് ഉണ്ട്, നമുക്ക് റൂറൽ ഏരിയാസിലേക്കും എത്തിക്കാൻ പറ്റും. അപ്പൊ ഒരാൾക്ക് ജീവൻ രക്ഷാ മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ 112 വിളിക്കണം. അതെ. ഈ പ്രിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് പോലീസിനെ അറിയിക്കേണ്ടത് അല്ലെങ്കിൽ കൈമാറേണ്ടത്? അതെ. ഈ വിളിച്ചതിന് ശേഷം പ്രിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് പോലീസിന് കൈമാറുക? നേരിട്ട് കൈമാറണോ അതോ അല്ലാതെ അറിയിക്കണോ? അല്ല, പോലീസിന് 112 ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു വാട്സാപ്പ് വഴി അല്ലെങ്കിൽ അവർ അത് കുറിച്ചെടുക്കുകയോ ആ പ്രിസ്ക്രിപ്ഷൻ എന്താണ് അത് മനസ്സിലാക്കുകയോ ചെയ്തിരിക്കും. ചെയ്ത ശേഷം ആ സാധനം വാങ്ങിച്ച് അവർ അവിടെ എത്തിക്കും. ഓക്കെ. അപ്പോൾ അതും അവശ്യ മരുന്നുകൾ മാത്രമാണ്. കഴിഞ്ഞ തവണയൊക്കെ അത്യാവശ്യം വീട്ടു സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരെയൊക്കെ നല്ല ചില പോലീസുകാർ മടക്കി അയച്ച് അതുപോലും അവരുടെ വീടുകളിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. പരമാവധി ആ ശ്രമങ്ങൾ ഉണ്ടായിരിക്കും ഇത്തവണയും. അല്ല, ലൈഫ് സേവിംഗ് ഡ്രഗ്സിന്റെ കാര്യമുണ്ട്, പക്ഷെ എസെൻഷ്യൽ കൊമോഡിറ്റീസ് എന്തായാലും ഓപ്പൺ ആണ്, അതിന് എക്സംഷനും കൊടുത്തിട്ടുണ്ട്. സോ അതിനു വേണ്ടി ജനങ്ങൾക്ക് ഇറങ്ങി അത് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാം, അത് പ്രശ്നമില്ല. ഓക്കെ. അവസാനം ഒരു കാര്യം കൂടി, കഴിഞ്ഞ തവണ ഒരുപാട് ഡിമാൻഡ് വന്നു, പക്ഷെ എല്ലായിടത്തും എത്തിക്കാൻ അന്ന് പല സ്ഥലങ്ങളിലും പോലീസിന് കഴിയാതെ പോയി. ഇത്തവണ അതിനുള്ള എണ്ണം, ക്രമീകരണം എങ്ങനെയാണ്? ആ പ്രശ്നങ്ങൾ ഒഴിവാക്കുമോ ഇത്തവണ? അല്ല, ലൈഫ് സേവിംഗ് ഡ്രഗ്സിന്റെ കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം ഉണ്ടായിട്ടില്ല, കാരണം ചോദിച്ചവർക്കെല്ലാം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് ഈ ഹൈവേ പെട്രോൾസ് പ്ലസ് പോലീസ് സ്റ്റേഷൻ മൊബൈൽസ് പ്ലസ് ഫയർ സർവീസസിന്റെ വാഹനങ്ങൾ ഉള്ളത് കൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് ഗോയിങ് ടു ബി എനി പ്രോബ്ലം. ഓക്കെ. നന്ദി ഹർഷിത അട്ടല്ലൂരി, ഈ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത നൽകിയതിന്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. 112 വിളിക്കുക, ജീവൻ രക്ഷാ മരുന്നുകൾ ആവശ്യമുള്ളവർക്ക് പോലീസിനെ അറിയിക്കാം.